സതീർ ഖേരെ, സല്യൂട്ട്. മൂന്നാം മുറയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തല്ലോ. അന്നേരം കുറേ പേര് എന്നോട് ചോദിച്ചു, യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങളാരെയും മർദ്ദിച്ചിട്ടില്ലേ? ഉണ്ട്, ആ കഥ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ അങ്ങനെ ലോക്കപ്പിൽ വെച്ചിട്ട് ഒരു കുറ്റസമ്മതം നടത്താനായി പ്രതികളെ മർദ്ദിച്ചിട്ടില്ല. പക്ഷെ ഒരു സാധാരണ വ്യക്തി ചില സാഹചര്യങ്ങളിൽ അറിയാതെയെങ്കിലും ചെയ്തു പോകുമല്ലോ. പലപ്പോഴും നമ്മൾ യൂണിഫോം ഇടാതിരിക്കുമ്പോൾ അതിനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല. ചില സന്ദർഭങ്ങളിൽ ചില വൃത്തികേടുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും ഒരുത്തനെ അടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും? യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരും തന്നെ ഒരു പ്രതിയെങ്കിലും മർദ്ദിക്കാതെ ഇരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂണിഫോം ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ധൈര്യം കിട്ടും. ആദ്യത്തെ സംഭവം തന്നെ പറയാം. ഇതെൻ്റെ പരിശീലന കാലത്താണ്. ഞാനൊരു പോലീസ് സ്റ്റേഷൻ്റെ SHO ഇൻചാർജായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്. അതിരാവിലെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭയങ്കര കരച്ചിൽ, ഒരു കുഞ്ഞിൻ്റെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേട്ടിട്ട് പരിസരത്ത് പോയി നോക്കിയപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൻ്റെ നടുക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ രണ്ട് പേര് ചേർന്ന് ഉപദ്രവിക്കുകയാണ്. ഒരു വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്നാണ് ചെയ്യുന്നത്. അവരെ കണ്ടാലറിയാം അവർ വളരെ താഴേക്കിടയിലുള്ള ആൾക്കാരാണ്. അതായത് ഭിക്ഷ തെണ്ടി ജീവിക്കുന്ന ആൾക്കാരെ പോലെയുള്ളതാണ്. മറുനാടൻ ആൾക്കാരാണ്, നമ്മുടെ മലയാളികളല്ല. അവർ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണെന്നാണ്. ജന്മന സുഖമില്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ അസുഖമായിട്ട് ജനിച്ച കുഞ്ഞാണ് എന്നൊക്കെയാണ്. ഈ കുട്ടിയുടെ ദേഹത്ത് നിറയെ പാടുകളും ഒടിവും ചതവും ഉണ്ട്. കൂടാതെ അതിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ ചോര പൊടിയുന്ന ഒരു അവസ്ഥയായിരുന്നു ജനങ്ങൾ നാട്ടുകാരെ കാണുമ്പോൾ. അതുകൊണ്ട് ആ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിക്കുകയും അവിടെ വെച്ച് കുഞ്ഞിന് ചികിത്സ കൊടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറയുകയും ചെയ്തു, ഇതിൻ്റെ കണ്ണിന് മുളക് പൊടിയോ എന്തോ വാരി അടിച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. എത്ര ക്ലീൻ ചെയ്തിട്ടും അതിൻ്റെ നെർവ്സ് തകരാറ് വന്നിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് മനസ്സും ശരീരവും വിറങ്ങലിച്ചു പോകും, ഒരു മരവിച്ച രീതിയായിരിക്കും. ഇപ്പം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതുപോലെ അശരണരായിട്ടുള്ള, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ആരാണെങ്കിലും അറിയാതെ നമ്മൾ ദേഷ്യം വന്ന് പോവില്ലേ? നമ്മൾ യൂണിഫോം ഇട്ട പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലും ജനങ്ങളാണെങ്കിൽ പോലും അറിയാതെ കൈ പൊങ്ങി പോവില്ലേ? ആ ഒരു അവസരത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ സ്ത്രീയോടും പുരുഷനോടും, അവർ കുറേ നാളായിട്ട് കേരളത്തിൽ പിച്ചതെണ്ടി നടക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അവർക്ക് മലയാളമൊക്കെ അറിയാം. പക്ഷെ ചോദിക്കുമ്പോഴൊന്നും അവർ കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല. കുഞ്ഞ് അവരുടേതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം സ്ത്രീക്ക് നല്ല പ്രായമുണ്ട്, പുരുഷന് വലിയ പ്രായമൊന്നുമില്ല. അവസാനം ഡോക്ടറുടെ ഈ ഒരു റിപ്പോർട്ടും കൂടെ വന്നു, കുഞ്ഞിന് നല്ലപോലെ പരിക്കുകളുണ്ട്, അതിനിയും നല്ല ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്നറിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ സ്ത്രീ പറയുന്നുമുണ്ട് എൻ്റെ കൊച്ചു തന്നെയാണ്. ഒരു ഒരവസരത്തിൽ പെട്ടെന്ന് എനിക്കൊരു ദേഷ്യം വന്നിട്ട് ഞാൻ ആ സ്ത്രീയുടെ മുടിക്കുത്തിൽ പിടിച്ചിട്ട് അവർ ചുമലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. തല ചുമലിൽ ഇങ്ങനെ ഒരു അടി കൊടുത്തു. അത് ശരിക്കും പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ വെച്ചിട്ട് തന്നെയാണ്, അകത്തൊന്നുമല്ല, ലോക്കപ്പിലല്ല. അവർ രണ്ടുപേരും പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പരാതി തരാനായിട്ട് അവിടെയൊക്കെ നിൽപ്പുണ്ട്, പൊതുജനങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഞാനിത് അറിയാതെ ചെയ്തു പോയത്. ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം വേണ്ട, ആളുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോഴും മനസ്സിങ്ങനെ വിങ്ങി 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 ഇരിക്കുന്ന സമയമായിരുന്നു. ഈ കുട്ടിയെ എവിടുന്ന് തട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് അവസാനം അവരെ കൊണ്ട് പറയിപ്പിച്ചു. അവരൊരു ഒരു അതിർത്തിയിലുള്ള ഒരു സ്ഥലം പറഞ്ഞു. ആ സ്ഥലത്ത് പോയി നമ്മൾ ഒരുപാട് അന്വേഷണം നടത്തി. അവസാനം കുട്ടിയുടെ അച്ഛനമ്മമാരെ നമ്മൾ തപ്പിയെടുത്തു, എൻ്റെ വീട് കണ്ടുപിടിച്ചു. കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതി പോലും കൊടുക്കാത്ത, വളരെ പിന്നോക്കമുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുപാട് കുറേ പിള്ളേരുടെ കൂട്ടത്തിലൊരുണ്ടായ ഒരു കുട്ടിയാണ് ഇത്. വളരെ നിർബന്ധിച്ച ശേഷമാണ് അച്ഛനമ്മമാർ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായത്. അവർക്ക് വേണ്ട എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഞങ്ങളിനി എന്ത് ചെയ്യും ഈ കുട്ടിയെ വെച്ചുകൊണ്ട്? ഒന്നാമത് പെൺകുട്ടി, പിന്നെ അതിന് കണ്ണ് കാണാൻ വയ്യ, അസുഖങ്ങൾ, ചികിത്സിക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് കുറേ കാശൊക്കെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഈ കുഞ്ഞിൻ്റെ സംരക്ഷണത്വം കൊടുക്കുകയായിരുന്നു, ഏൽപ്പിച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ കുട്ടിക്കിനി എന്ത് പറ്റിയെന്ന് അറിയില്ല, കാരണം പിന്നെ നമ്മൾ അതിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇതുപോലെ കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കുന്ന, നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സംഘം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവര് ഈ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഭിക്ഷ നടത്തേണ്ടി നടക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ എന്താവശ്യത്തിനാണ് ഇത്ര ഉപദ്രവിച്ചത് എന്ന് നോക്കുമ്പോൾ ഭിക്ഷ യാചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കണ്ണില്ലാത്ത കുട്ടിയെ കാണുമ്പോൾ കൂടുതൽ കാശ് തരും, ദയ തോന്നും. അതുപോലെ ദേഹം മുഴുവൻ ആസകലം മുറിഞ്ഞ് കാലൊക്കെ ഒടിഞ്ഞ് നടക്കാൻ വയ്യാത്ത കുട്ടികളാണെങ്കിൽ
കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ തെണ്ടിച്ച പൈസ കിട്ടും എന്നൊക്കെയുള്ള ധാരണയായിരുന്നു, എന്താണെന്നറിയില്ല. അതിനുശേഷമാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ ഭിക്ഷ ചോദിച്ച ആൾക്കാർ വരുമ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം എന്നുള്ളത്. നമ്മൾ ഒരുപാട് തടഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ ഒരുപാട് ഇതുപോലെയുള്ള ആൾക്കാരെ തടഞ്ഞിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഇതുപോലെയുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് കാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാശ് കൊടുക്കുന്നത്. അത് വളരെ കഷ്ടമാണ്, അതിനെ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളും കൂടെ ഇത്തരം കുറ്റകൃത്യം നടക്കുന്നതിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കേസൊക്കെ ചാർജ് ചെയ്ത് കോടതിയിൽ കൊടുത്തു കഴിയും, ഒരു 3 മാസത്തോളമോ അല്ലെങ്കിൽ ഒരു 5 മാസം പരമാവധി അവർ വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കിടക്കും, സബ് ജയിലിൽ കിടക്കും. അതിനുശേഷം വിചാരണയ്ക്ക് ജാമ്യം കിട്ടും, വിചാരണയ്ക്ക് കോടതിയിൽ കേസ് വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കും, പിന്നെ ഇവരെ തപ്പിയാൽ പോലും കിട്ടില്ല. അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കുന്ന ഒരൊറ്റ അടി, അത് മാത്രമായിരിക്കും അവർക്ക് ആകെ ലഭിക്കുന്ന ശിക്ഷ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അന്ന് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആ സ്ത്രീയെ ഒരടി കൊടുത്തിട്ടും കണ്ടുകൊണ്ടിരുന്ന പൊതുജനങ്ങൾ ആരും തന്നെ എനിക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുകയോ ഒരു പരാതി പറയുകയോ പിന്നീട് ചെയ്തിട്ടില്ല. ഇതുപോലെ പ്രതികളെ മർദ്ദിക്കേണ്ടി വന്ന അവസരങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നീടൊരവസരത്തിൽ പറയാം. സസ്നേഹം ശ്രീലേഖ.